വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഴുവൻ സീറ്റും LDF നേടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPക്ക് ഭയമുള്ളതിനാലാണ് കേരളത്തിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്. മോദിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. മോദിയുടേത് തട്ടിപ്പ് ഗ്യാരണ്ടിയാണെന്നും കേരളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മോദി മണിപ്പൂരിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? മോദിക്ക് തോൽവിയുടെ ഭയപ്പാടാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അത് കളവച്ചാക്കാണ്, അത് പൊള്ളയാണ്. അതിനകത്തേക്ക് എന്തിട്ടാലും ആ ചാക്ക് കീറി പോകും. അതുകൊണ്ട് ജനങ്ങൾ ആ ചാക്കിലേക്ക് വിശ്വാസം ഇട്ടാൽ ആ ചാക്ക് കീറി ജനങ്ങൾ വീണ്ടും വഞ്ചിതരാകുമെന്ന് ഉറപ്പാണ്. ഇതുവരെ മോദി പറഞ്ഞ ഒരു വാഗ്ദാനവും പറ്റാം. എല്ലാ ഗ്യാരണ്ടികളും ചത്തുമറച്ചു കിടക്കുന്ന ഈ നാടിൻ്റെ ഇന്ത്യയുടെ മണ്ണിലാണ് നരേന്ദ്രമോദി എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത് ഇത് മോദിയുടെ ഗ്യാരണ്ടികൾ. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം തട്ടിപ്പാവ്. ഈ ചുരുങ്ങിയ രണ്ട് മാസങ്ങൾക്കുള്ളിൽ 4 തവണ കേരളത്തിൽ വന്നു പോയ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 1 കൊല്ലത്തിനിടയിൽ ഒറ്റ പ്രാവശ്യം പോലും എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോയില്ല? അടുത്ത മാസാകുമ്പോഴത്തേക്ക് 1 കൊല്ലമാകും മണിപ്പൂരിന്റെ കലാപം പൊട്ടിത്തുറന്നത്. 2023 മെയ് 3 മണിപ്പൂർ കലാപത്തിന്റെ പ്രീകരമുണ്ട്. ഇതുവരെ ഒറ്റപ്പാടം പോലും മോദിയെ കൊണ്ടുപോയില്ല. BJPയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ സഖ്യമാണ്. ഇരുമെയ്യാണെങ്കിലും ഒറ്റ കരളാണ്. കോൺഗ്രസിന്റെ കൈ BJPയുടെ തോളിലാണ്. കോൺഗ്രസ് മുസ്ലിം RSS ആയ SDPയിൽ ചേർന്നു. UDF BJP SDPI സഖ്യമാണ് കേരളത്തിൽ രൂപം കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്കെല്ലാം പരസ്പരം അവരെല്ലാം നയിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. ഇടതുപക്ഷ പൈതത്തിന്റെ അടിത്തറകൾ നിന്നുകൊണ്ടാണ് കോൺഗ്രസും BJPയും SDPI ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. അതിലെ കാപട്യവും വഞ്ചനയും ജനങ്ങൾ അറിയുന്നുണ്ട്. ജനങ്ങൾ അതിനെ തോൽപ്പിക്കൊണ്ട് ഉറപ്പാണ്. കോൺഗ്രസ് നിലപാടില്ലാത്ത പാർട്ടിയാണ്. കോൺഗ്രസുകാർ പണ്ട് കൊടിക്കു വേണ്ടി പോരാടിയവരാണ്. അതാണ് BJPക്ക് വേണ്ടി അടിയറ വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UTV ന്യൂസ് പാലക്കാട്.